അവസാനത്തെ ഈ മുറി മുറിച്ചു പോയി. ഇത് എങ്ങനെ കടപുഴകി വീണ ആൽമരം മുറിച്ചു മാറ്റുന്നതിനിടെ പൂർവ്വസ്ഥിതിയിലായെന്ന വാർത്ത കേട്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. കൈലിയാട് കുഞ്ചുനായർ പടിയിൽ കുന്നത്തോടി ഇട്ടിച്ചീരിയുടെ വളപ്പിലാണ് സംഭവം. സംഭവം അറിഞ്ഞ് നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ട്രിക്സിൻ്റെ 147-ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം. 2014-ൽ നടന്ന ഒരു സംഭവമാണ്. അതായത് ചളവറ എന്ന് പറയുന്ന പ്രദേശത്തെ കൈലാടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വളരെ വലിയൊരു ആൽമരം, ഇത് ശക്തമായ കാറ്റിലും മഴയിലും അത് കടപുഴകി വീഴുകയാണ്. അങ്ങനെ വീണ ആൽമരം മുറിച്ചു മാറ്റുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ കൊമ്പുകളും ചില്ലകളൊക്കെ വെട്ടി മാറ്റുന്ന സമയത്ത് ഈ ആൽമരം എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ വാർത്ത പ്രചരിച്ചിരുന്നത്. 2014-ൽ ചളവറയിൽ നടന്ന ഈ ഒരു സംഭവം, അതല്ലെങ്കിൽ അന്ന് വന്ന ആ ഒരു വാർത്ത, ഈ കഴിഞ്ഞ ഒരു മാസമായി സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ള കാര്യം ഞാനൊക്കെ അറിയുന്നത് തന്നെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആളുകളാണ് നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ നിലവിൽ അയച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അന്ന് നടന്ന ഒരു സംഭവം ഇന്ന് പ്രചരിക്കുന്നത് ഒരു പ്രാദേശിക ചാനലിൽ വന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോയുടെ പ്രസക്തമായ ഒരു ഭാഗങ്ങൾ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. വ്യാഴാഴ്ച കടപുഴകി വീണതാണ് ഈ ആൽമരം. മുറിച്ചു മാറ്റാനായി ഇത് കച്ചവടക്കാർക്ക് വിറ്റു. അവർ വീണുകിടക്കുന്ന ആലിന്റെ മുകൾ ഭാഗത്ത് നിന്നും കഷ്ണങ്ങൾ മുറിച്ചെടുത്തുകൊണ്ടിരുന്നു. അവസാനം വേരോടുകൂടിയ 100-ഇഞ്ച് വണ്ണത്തിലുള്ള 15-അടിയോളം ഉയരത്തിലുള്ള ഒരു കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴാണത്രേ തൊഴിലാളികൾ ആ കാഴ്ച കണ്ടത്. മറിഞ്ഞു കിടന്നിരുന്ന ആൽ പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നാട്ടുകാർ. വാട്സപ്പ് വഴി വളരെ വ്യാപകമായി ഒരു മാസമായി പ്രചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിരവധി ആളുകളാണ് നമുക്ക് ഈ വീഡിയോ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സാധ്യത, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കുറേ ആളുകൾക്ക് ഞാനത് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു മരത്തിൻ്റെ മുകൾ ഭാഗം, അതായത് ചില്ലകളോടും ഇലകളോടും കൂടി ആ ഒരു മുകൾ ഭാഗം, ആ ഭാഗത്ത് വളരെ നല്ല ഭാരമുണ്ടായിരിക്കും. അപ്പോൾ നല്ല ശക്തമായ കാറ്റ് വീശുന്ന സമയത്ത് ആ ഒരു ഭാരം കൊണ്ടായിരിക്കാം ആ ഒരു മരം മറിഞ്ഞു വീണത്. മറിഞ്ഞു വീണ ആ ഒരു മരത്തിൻ്റെ താഴെ ഭാഗം, അതായത് ആ ഒരു കടയുടെ വേരിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നതിൽ പൂർണ്ണമായും വേരുകൾ ഈ മറിഞ്ഞു വീഴുന്ന സമയത്ത് വിട്ടുപോന്നിട്ടില്ല. അതായത് മണ്ണിലേക്ക് നല്ല രീതിയിൽ ആഴ്ന്നിറങ്ങിയ ശക്തമായ വേരുകൾ ആ ഒരു മരത്തിൽ അപ്പോഴും ഉണ്ടായിരിക്കാം. അങ്ങനെ ആ ഒരു വേരിൻ്റെ വലിവ് ബലം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇലാസ്റ്റിക് സ്വഭാവം കാരണം അതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ നിൽക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിലുള്ള ആ ഒരു ഭാരം മുഴുവനായും വെട്ടി കഴിഞ്ഞപ്പോൾ താഴെയുള്ള ഈ ഒരു വലിവ് ബലവും, അതുപോലെ തന്നെ മുകളിൽ ഭാരം കൂടുതലായതുകൊണ്ടാണ് മറിഞ്ഞു വീണത്, പക്ഷേ മുകളിലെ ഭാരം പോയി കഴിഞ്ഞപ്പോൾ താഴെ ഭാരം കൂടുതലാവുകയും ഈ ഒരു വലിവ് ബലം, വേരിൻ്റെ വലിവ് ബലം ഉള്ളതുകൊണ്ട് ആ ഒരു മരം നിവർന്ന് നിൽക്കാനുള്ള സാധ്യതയാണ് നമുക്ക് ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം. അപ്പോൾ എനിക്ക് അയച്ചു തന്ന ആളുകളോട് ഞാനിതാണ് ഇതിൻ്റെ ശാസ്ത്രീയത എന്ന്, ഇൻസ്റ്റഗ്രാം വഴിയാണ് ഭൂരിഭാഗം ആളുകളും എനിക്കിത് അയച്ചു വരുന്നത്. അപ്പോൾ അവരോട് റിപ്ലൈ ആയിട്ട് ഞാനിത് പറയുകയും ചെയ്തു, ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയത എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണ്, കാരണം ഈ അയക്കുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇത് 2014-ൽ നടന്ന ഒരു സംഭവമാണ് എന്ന് ആർക്കും അറിയില്ല. എല്ലാവരുടെയും ധാരണ ഈ സമീപകാലത്ത് നടന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് ഭൂരിഭാഗം ആളുകളും എനിക്കിത് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്നത് ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം. എന്തായാലും ഈ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടി ഇന്ന് എന്താണ് ആ ഒരു ആൽമരത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്നെല്ലാം നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഞാൻ എന്തായാലും ആ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം രാവിലെ ഞാനിവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. എറണാകുളത്ത് നിന്നാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ തൃശ്ശൂർ ചെന്നതിന് ശേഷം തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്.
ചളവറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കൈലാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന രാംദാസ് എന്ന് പറയുന്ന സാറിനെ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം ചളവറ സ്കൂളിലെ അധ്യാപകനായിരുന്നു, ഫിസിക്സ് അധ്യാപകനായിരുന്നു, അതുപോലെ ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. നിലവിൽ അദ്ദേഹം റിട്ടയർഡ് ചെയ്തിരിക്കുകയാണ്. രാംദാസ് സാർ ഡ്രിക്സിൻ്റെ എപ്പിസോഡുകളെല്ലാം കണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അന്ന് നിലവിൽ 2014 ഇത് തെറ്റായ രീതിയിൽ ഇങ്ങനെ ഒരു പ്രചരണം നടക്കുകയും ഒരുപാട് ആളുകൾ അവിടെ കാണാൻ വരികയും അവിടെ പണം നിക്ഷേപിക്കുകയും ആ നാട്ടിലൊരു അന്ധവിശ്വാസം എന്നുള്ള നിലയ്ക്ക് തെറ്റായ രീതിയിൽ അത് പ്രചരിക്കും, അതല്ലെങ്കിൽ ആളുകൾ അതിനെ കാണുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ ഇടപെടുകയും അതിൻ്റെ ശാസ്ത്രീയത ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സഹായിക്കുകയും ചെയ്ത രഘു സാർ, അദ്ദേഹവും ഈ പറഞ്ഞ ചളവറ സ്കൂളിലെ അധ്യാപകനായിരുന്നു, അതുപോലെ പ്രദേശവാസിയും കാർപ്പൻ്ററുമായ സാമൂഹ്യ പ്രവർത്തകരുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, ഇവരെ അദ്ദേഹം കോൺടാക്ട് ചെയ്യുകയും നമുക്ക് വേണ്ടി അവരെല്ലാവരും ആ ഒരു പ്രദേശത്ത് വരികയും അങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് അവരാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്തായാലും ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് വളരെയധികം രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. മറ്റൊന്നുമല്ല, നിലവിൽ അവിടെ ആല് നമുക്ക് കാണാൻ സാധിച്ചില്ല, പകരം ആല് നിവർന്ന് നിന്നു എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്നത് ഒരു പനയാണ്. അതായത് ഈ ഒരു ഫോട്ടോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഞാൻ ആ കൈ വെച്ച് നിൽക്കുന്നത് ഒരു പനയിലാണ്. കുറേ നാളുകൾക്ക് മുൻപ് തന്നെ ആല് വീണ്ടും മറിഞ്ഞ് വീഴുകയും അത് ദ്രവിച്ച് പോവുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ദ്രവാവസ്ഥയിലായ ആലിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാനും സാധിച്ചു. പിന്നീട് എങ്ങനെയാണ് അവിടെ ആ ഒരു പന വന്നത്? പനയും ഒരു ദ്രവാവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പന വന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആ ഒരു പ്രദേശവാസിയായ ഉണ്ണികൃഷ്ണൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പനയാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ആ പനയുടെ മുകളിൽ ഒരു ചെറിയ ഒരു ആലിൻ്റെ മരം അതിങ്ങനെ വളർന്ന് വളർന്ന് വന്ന് പിന്നെ ആ പനേനെ മൂടിയിട്ട് ആ പനേനെ മൂടിയിട്ട് ഈ ആലങ്ങോട്ട് വലുതായി ആലൊരുപാട് വലുപ്പം വെച്ചു. പ്രത്യേകിച്ച് അത് അരയാലായിരുന്നു, അരയാലല്ല പേരാൽ. പേരാലാവുമ്പോൾ അത് പെട്ടെന്ന് വലുതാവുന്ന ഒരു മരമാണ്. മറ്റുള്ള മരങ്ങളെ അപേക്ഷിച്ച് തേക്കോ പ്ലാവോ മറ്റുള്ള മരങ്ങളെ പോലെയല്ല പേരാൽ എന്ന് പറയുന്ന മരം പെട്ടെന്ന് വളർന്ന് വലുതാവും. മാത്രമല്ല ഇവിടെ നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണ്, വേറെ കൃഷിയോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല, ഒഴിഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആല് നല്ലോണം പടർന്ന് പന്തലിച്ച് അതിൻ്റെ തലവാരം വളരെയധികം കൊമ്പും ചില്ലി ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്റത്ത് അത് മറിഞ്ഞു വീഴുക ചെയ്തത്. ആ മറിഞ്ഞു വീഴുന്നതിന് ശേഷം അത് കച്ചവടക്കാരൻ വിറ്റു. വിറ്റപ്പോൾ അത് മുറിച്ച് മുറിച്ച് വന്ന് അടിഭാഗത്ത് എത്തിയാക്കുമ്പോൾ അതിൻ്റെ വേര് മുറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു തറയും ഉണ്ടായിരുന്നു. ആ തറയോട് കൂടിയിട്ടാണ് ഇത് പുഴങ്ങി വീണത്. അപ്പോൾ അതിൻ്റെ വേര് ആദ്യം മുറിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. ഈ വേര് മണ്ണിൽ നല്ലോണം ആഴ്ന്ന് ഇറങ്ങിയിട്ട് നല്ല ടംബറിലാണ് നിന്നിരുന്നത്. അത് കാരണമാണ് ഈ വേര് മുറിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കില്ല, തലയ്ക്കുന്ന മാത്രം മുറിച്ച് വരുകൊണ്ടാണ് ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് ഇരിക്കാനുള്ള കാരണം ഉണ്ടായത്. ഇത് ഉണ്ടായ സംഭവം ഈ നാട്ടിലെ ഈ ചുറ്റുപാടുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിനെ ഉപജീവിച്ചുകൊണ്ട് വ്യാജമായ കഥകൾ പരക്കുകയായിരുന്നു. അതായത് ഓട്ടമില്ലാത്ത ചില ഓട്ടോറിക്ഷക്കാർ ആലമ്പലം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആളെ ട്രിപ്പ് അടിക്കുക, അതുപോലെ ചില കടകളിൽ കച്ചവടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരുടേതായ സംഭാവന ഇതിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ യാതൊരു സത്യവുമില്ലാത്ത ഒരു സംഭവം. പ്രത്യേകിച്ചും ഇതുപോലുള്ള ഗ്രാമപ്രദേശത്ത് പടർന്നു പിടിക്കുമ്പോൾ, അടുത്തന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട്, കൈലാട് എൽ പി സ്കൂൾ, അവിടെ ഒരു സീസോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പാർക്കിൽ സീസോയിൽ കുട്ടികൾ കളിക്കുന്നതാണല്ലോ. യഥാർത്ഥത്തിൽ ആ ഒരു സംഭവം സീസോ ബലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇവിടെ ആലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൊമ്പും ചില്ലയും ഇലകളും ഒക്കെയായി ആ ആലിന് ഉണ്ടായിരുന്ന ഒരു കാറ്റടിക്കുമ്പോൾ എത്രയോ ബലം അതിൽ പ്രയോഗിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അത് മറിഞ്ഞു വീണത്. വെട്ടിയതല്ല, മറിഞ്ഞു വീണതാണ്. ആ മറിഞ്ഞു വീണ അതിൻ്റെ തലഭാഗത്തുള്ള ആ ബലത്തിൻ്റെ എല്ലാ അംശങ്ങളും കൊമ്പായും ചില്ലയായും പതുക്കെ പതുക്കെ വെട്ടി മാറ്റിയപ്പോൾ താഴത്തുള്ള വേരുകൾ മുഴുവൻ അറ്റിട്ടില്ല. അപ്പോൾ വേരിൻ്റെ വലിവ് ബലം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോൾ അതൊരു പ്രത്യേക പോയിൻ്റിലെത്തിയപ്പോൾ അത് മുറിക്കപ്പെട്ടപ്പോൾ ഈ മണ്ണും പൊന്തി നിന്ന ഭാഗത്തുണ്ടായിരുന്ന മണ്ണും അതുപോലെ ഭൂമിയിൽ അപ്പോഴും ഉറച്ചു നിൽക്കുന്ന വേരുകളും എല്ലാം കൂടി അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ആ ബലത്തിൻ്റെ ഭാഗമായി പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു.
ഈ ലളിതമായ സത്യമാണ് ഞങ്ങളന്ന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ സത്യത്തിൻ്റെ പ്രകാശത്തിൽ എല്ലാ നുണയുടെ മഞ്ഞുമലകളും ഉരുകിത്തീരുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഈ പ്രദേശത്തുള്ള ആരും ഈ കഥ പറഞ്ഞു നടന്നില്ല. ഇവിടെ കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളതുകൊണ്ട് വന്നില്ല. അപ്പോൾ ഇപ്പോൾ അത്ഭുതം തോന്നുകയാണ്, ഇപ്പോൾ 7 വർഷത്തിന് ശേഷം വീണ്ടും ഇത് സംബന്ധിച്ച് ചില കഥകളും പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അത് അന്ധവിശ്വാസവുമായി കൂട്ടിക്കലർത്തി പല രീതിയിൽ തെറ്റായ രീതിയിൽ ഇങ്ങനെ പ്രചരണം നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മുൻകൈയെടുത്ത് നിന്ന ആളുകളാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചളവറ സ്കൂൾ പുറത്തിറക്കിയ മാഗസീനിൽ പോലും അവിടുത്തെ കുട്ടികൾ പോലും ഇതിൻ്റെ ശാസ്ത്രീയത വിവരിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതും രഘുസാർ നമ്മൾക്ക് തരികയുണ്ടായി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്ററും അതുപോലെ ഫിസിക്സ് അധ്യാപകനുമായിട്ടുള്ള മാത്രമല്ല നമ്മുടെ ട്രിക്സിൻ്റെ സബ്സ്ക്രൈബറും കൂടിയായിട്ടുള്ള രാംദാസ് സാറിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ കേട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. ഇത് വലിയ ഒരു സയൻസ് ഒന്നും ഇത് വിശദീകരിക്കാൻ ആവശ്യമില്ല. കാരണം ഒരു വലിയ മരം പൊഴങ്ങി വീഴുന്നു. ആ പൊഴങ്ങി വീഴുമ്പോൾ അതിൻ്റെ തലഭാരം അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചുകൾ ശിഖരങ്ങളുടെ ഭാരം കാരണമാണ് അത് ഒരു വശത്തേക്ക് ശിഖരങ്ങൾ കൂടുതൽ നിൽക്കുന്ന ഭാഗത്തേക്ക് വീഴുന്നത്. അതിൻ്റെ വേരുകളാണെങ്കിൽ അപ്പോഴും മണ്ണിൽ ബലമായി പിടിച്ചു നിൽക്കുകയായിരുന്നു. ശിഖരങ്ങളുടെ ഭാരം ഒഴിവായപ്പോൾ വെട്ടി മാറ്റിയപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഇലാസ്തികത കാരണം വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് വന്നു എന്നത് മാത്രമാണ് ഇതിന് പിന്നിലുള്ള സയൻസ്. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം വളരെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് വളരെ അത്ഭുതകരമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതുമാത്രമല്ല ഇത്തരത്തിലുള്ള പല കഥകളും ഇങ്ങനെ അത്ഭുത കാര്യങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 7 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്ത് ഇത് യാതൊരു ചലനവും ഉണ്ടാക്കാത്തൊരു കാര്യമായി ഈ പ്രദേശത്തുകാർക്കെല്ലാം ബോധ്യപ്പെട്ടൊരു കാര്യമായി മാറിയ സന്ദർഭത്തിൽ മറ്റു പല പ്രദേശങ്ങളിലും ഈ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. മുറിച്ചിട്ട ആൽമരം എഴുന്നേറ്റ് നിന്നു എന്ന തലക്കെട്ടോടുകൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രധാനമായും വാട്സപ്പ് വഴി വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം അതെന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് നേരിട്ട് തന്നെ പോയി അവിടെ ആ ഒരു വിഷയം നടന്ന സമയത്ത് 2014 ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അതിൻ്റെ ശാസ്ത്രീയത അവിടെയുള്ള നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ആളുകളെ തന്നെ നമ്മളുടെ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ ശ്രമിച്ചത്. വളരെ തെറ്റായ രീതിയിൽ ആളുകൾ ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ട്രിക്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നിന്നും താൽക്കാലികമായി നമ്മൾ വിടവാങ്ങുകയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള മറ്റൊരു അത്ഭുത വീഡിയോയും അതിൻ്റെ യാഥാർത്ഥ്യവുമായി ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.